അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ നോമ്പിനെ പറ്റിയ സംശയം, അതായത് ഈ റമദാൻ മാസത്തിലെ നോമ്പിനെ നിയ്യത്ത് ഓരോ ദിവസം വെക്കണം രാത്രി, അത് കൂടാതെ മൊത്തത്തിൽ നോമ്പ് നിയ്യത്ത് വെച്ചല്ല ആ റമദാൻ മാസത്തിന് നോമ്പിനെ നോക്കുന്നുള്ള മൊത്തത്തിലുള്ള ഈ മാസത്തിൽ മൊത്തത്തിലേക്കുള്ള നിയ്യത്ത് മനസ്സിൽ കരുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിയ്യത്ത് വെക്കുകയാണെങ്കിൽ അത് മതിയാവുക, അഥവാ നിയ്യത്ത് മറന്നു പോവാണെങ്കിൽ അവരിത് ആ നിയ്യത്ത് മൊത്തത്തിലൊക്കെ കരുതി നിയ്യത്ത് മതിയാവുമോ എന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇവിടെ സഹോദരൻ അബ്ദുർ റസാഖ് കട്ടപ്പുറം കൊണ്ടുപോയിട്ട് ചോദിച്ചിരിക്കുന്നത്, റമദാൻ മാസത്തിൻ്റെ തുടക്കത്തിൽ നോമ്പ് നോൽക്കാൻ ഒറ്റ നിയ്യത്ത് മതിയാകുമോ, അതോ ഓരോ നോമ്പിനും അതിൻ്റെ രാത്രി പ്രത്യേകം പ്രത്യേകം നിയ്യത്ത് ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. ഇതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഓരോ നോമ്പിനും അതതിൻ്റെ രാവിലെ തന്നെ പ്രത്യേകം നിയ്യത്ത് വെക്കണം എന്ന വീക്ഷണക്കാരാണ്. അതാണ് ഹദീസിനോട് കൂടുതൽ യോജിച്ചതായിട്ട് കാണുന്നത്. ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹുൽ മനജി അവരുടെ ഫത്വയുടെ ഒരു ഭാഗമായി ഞാൻ വായിക്കാം. ഇത് ചോദ്യം, നിയ്യത്ത് വാഹിദത്തം ഫി സിയാമിൽ ഖദാഇ ഇദാ നവാ ഫീഹി അത്തത്താബുആണ്. അതായത് നോമ്പിന് ഒരാൾ ഖദാ വീട്ടാണ്ട് നിൽക്കുക, ഖദാ വീട്ടാനുള്ള നോമ്പുകൾ തുടർച്ചയായിട്ട് നോമ്പ് നിൽക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ അഞ്ച് നോമ്പ് ഖദാ വീട്ടുണ്ട്, അതിൽ ഒന്നാമത്തെ ദിവസം തന്നെ രാത്രി അയാൾ വിചാരിക്കുകയാണ് ആ അഞ്ച് നോമ്പ് ഞാൻ തുടർച്ചയായിട്ട് ഖദാ വീട്ടാണ്. അങ്ങനെ വിചാരിച്ചാൽ മതിയോ അതോ ഓരോ രാത്രിയും നിയ്യത്ത് വെക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനുള്ള മറുപടിയിൽ കാണാം, തബീത്തു നിയ്യത്തി മിനൽ ലൈലി ഷർത്തുൻ ലികുല്ലി സൗമിൻ വാജിബിൻ. നിർബന്ധമായ ഓരോ നോമ്പിനും അതതിൻ്റെ രാത്രി തന്നെ നിയ്യത്ത് വെക്കൽ, അതായത് നോമ്പ് ഞാൻ നോക്കാൻ ഉദ്ദേശിക്കുന്നു മനസ്സ് വിചാരിക്കൽ, അത് നിർബന്ധമാണ് അല്ലെങ്കിൽ ഷർത്താണ്, നിബന്ധനയാണ്. അല റാജിഹി പ്രബല വീക്ഷണപ്രകാരം, മിൻ കൗലൈ അഹ്ലിൽ അഴിഞ്ഞ് പണ്ഡിതന്മാരുടെ രണ്ട് വീക്ഷണങ്ങളിൽ പ്രബല വീക്ഷണപ്രകാരം, കലാ അങ്കാനദാലിക സ്വയാമു ഔ അദാൻ, അത് ഇനി നോമ്പ് കലാ വീട്ടാണെങ്കിലും അതായ നോമ്പാണെങ്കിലും, അതായ നോമ്പ് പറയുമ്പോൾ നോമ്പ് റമദാൻ മാസത്തിൽ തന്നെ നോൽക്കാം. വൈദുല്ലു ആരാധാലിക്ക കൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ് അതിന്മേലുള്ള തെളിവ്. മല്ലം യുജ്മിഅ അസ്സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു. മല്ലം യുജ്മിഅ, ആരൊരുത്തൻ ഒരുമിച്ച് കൂട്ടിയില്ലയോ അസ്സിയാമ നോമ്പിനെ, ഖബ്ലൽ ഫജ്രി, അതായത് മനസ്സിൽ ഒരുമിച്ച് കൂട്ടുക, മനസ്സിൽ കൊണ്ടുവരിക, ഫജറിന് മുമ്പായിട്ട്, ഫജർ സ്വാദിക്ക് ഒഴിവാകുന്ന സുബഹി നമസ്കാരത്തിന് ടൈം ആകുന്നതിന് മുമ്പ്, ഫലാ സിയാമ ലഹു, അവന് നോമ്പില്ല. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. തിർമുദിയും നസായും, നസായിയുടെ റിപ്പോർട്ടിൽ ലഫ്ലർ ഇങ്ങനെ കൂടിയുണ്ട്, ഇങ്ങനെയാണ്, മല്ലം യുബയ്യത്തി സ്വിയാമ കബലിൽ ഫജരി ഫലാ സ്വിയാമലഹു, അതേ ആശയം തന്നെ. വൽ ഹദീസു സ്വഹാഹു അൽ അൽബാനി, അൽബാനി റഹ്മുള്ള, ഷെയ്ഖ് അൽബാനി റഹ്മുള്ള ഈ ഹദീസിനെ സ്വഹീഹായിട്ട് ഹുക്കുമ ചെയ്തിട്ടുണ്ട്. വദഹബ ജംഹൂറുൽ ഫഖഹായി ഇലാ അന്നഹു തജിബു നിയ്യത്തു ലികുല്ലി യൗമിൻ, എല്ലാ ദിവസവും നിയ്യത്ത് വേണമെന്നതാണ് ഭൂരിപക്ഷം ഫുഖഹാക്കളുടെയും വീക്ഷണം. വലാ തുജ്സി ഉന്നിയത്തു അവല ഷഹ്ർ റമളാന, റമളാൻ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം അല്ലെ ആദ്യത്തെ രാത്രി നിയ്യത്ത് വെച്ചാൽ മതിയാവില്ല. അവല സോമിൽ മുത്തതാബി രജമിയിൽ അയ്യാം, അതല്ലെ കലാ വീട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഞ്ചോ ആറോ നോമ്പുണ്ട്, അത് റമളാൻ മാസം കഴിഞ്ഞിട്ട് കലാ വീട്ടാണെങ്കിൽ അതിൽ ആദ്യത്തെ രാത്രി മാത്രം നിയ്യത്ത് വെച്ചാൽ പോരാ. ഇതേ വിഷയം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമുള്ള അവർക്കോട് ചോദിക്കപ്പെട്ടു. ചോദ്യം ഇതാണ്, ഫീമ ഇദാ സബത്തത്തി റുഇയത്തു ഹൽ തഷ്തരിത്തു നിയ്യത്തു ലികുല്ലി ലൈലത്തിൻ ഫി സിയാമ റമദാന. റുഇയത്ത്, അതായത് ചന്ദ്രമാസം, ഹിലാല്, ചന്ദ്രപ്പിറവി സ്ഥിരപ്പെട്ടാൽ റമദാനിലെ ഓരോ രാത്രിയിലും നിയ്യത്ത് നിബന്ധനയുണ്ടോ? അം തക്ഫീ മിൻ അവ്വലി ഷഹ്രി, അതോ ഷഹറിൻ്റെ മാസത്തിൻ്റെ തുടക്കത്തിൽ മതിയാകുമോ നിയ്യത്ത് എന്നതാണ്. അൽ ജവാബ്, ഉത്തരം,
ഹാദിഹി മസ്അലത്തു ഖിലാഫ്, ഇത് അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ്. വസ്വവാബു അന്നഹു ലാ ബുദ്ദ മിൻ നിയ്യത്തിൻ ലി അന്ന കുല്ല യൗമിൻ അമലു മുസ്തഖില്ലുൻ. ശരിയായ വീക്ഷണം നോമ്പിന് ഓരോ ദിവസവും നിയ്യത്ത് വേണം എന്നതാണ്. കാരണം ഓരോ ദിവസവും നോമ്പ് എന്ന് പറയുന്നത് അമലുൽ മുസ്തഖില്ലുൻ, അത് സ്വതന്ത്രമായിട്ടുള്ളൊരു അമലാണ്. ഒരു ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത് ആ ദിവസത്തെ ഒരു ഇബാദത്താണ്. അത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം മുസ്തഖില്ലായിട്ട് നിർബന്ധമുള്ള കാര്യമാണ്. വൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പറയുന്നു ഇന്നവൽ അഅ്മാലു ബിന്നിയാത്ത്, സേം അമലുകൾ നിയ്യത്തുകളെ കൊണ്ടാണ്. കുല്ലു യൗമിൻ അമലുൽ മുസ്തഖില്ലുൻ. ഇനി അടുത്തത് അഅ്മാലു നാസി ലിസ്സിയാമി ലിസ്സുഹൂരി മസലൻ ഹൽ തക്ഫി അം ലാ ബുദ്ദ അയ്ദൻ മിൻ അഖദി നിയ്യത്തി ഹത്ത. അപ്പം ഇപ്പോൾ സുഹൂർ അതിനൊക്കെ നിയ്യത്ത് വേണമല്ലോ, അതൊക്കെ ഓരോന്നും ഓരോ ദിവസം വേറെ വേറെ വേണമെന്നുള്ളത്. ഷെയ്ഖ് മാദാമ യാവലമു അന്നഹു യസൂമു അദൻ യക്ഫി സബാഉൻ ഫി അവ്വലിൽ ലൈലി ഔ ഫി അസ്നാഇഹി ഔ ഫി ആഖിരിഹി മാദാമ യാവലമു അന്നഹു യസൂമു അദൻ ഫഖദ് നവാഹു. വലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നാളെ നോമ്പ് നോൽക്കാന്ന് അവനറിയാം, അവൻ്റെ മനസ്സിലുണ്ട് നാളെ നോമ്പ് നിൽക്കാന്ന്, അതാണ് നിയ്യത്ത്. അതിന് രാത്രിയുടെ തുടക്കത്തിലാണെങ്കിലും രാത്രിയുടെ ഇടയിലാണെങ്കിലും രാത്രിയുടെ അവസാനത്തിലാണെങ്കിലും, അതായത് സുബഹിൻ്റെ മുമ്പായിട്ടപ്പോൾ രാത്രിയിൽ നിയ്യത്ത് വെച്ചാൽ മതി. അപ്പോൾ നിയ്യത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, നവൈത്തു സോമഅദിൻ അൻ അതാ ഈ ഫർദ് റമദാന ഹാദിഹി സുന്നത്തു ലില്ലാഹി തആല, ഇങ്ങനെയൊക്കെ ലഫ്ള് ഉച്ചരിക്കാന്ന്. ലഫ്ള് ഉച്ചരിക്കൽ അല്ല നിയ്യത്ത്. നിയ്യത്തിൻ്റെ പിന്നെ ഹൃദയം, നിയ്യത്തിൻ്റെ മഹൽ സ്ഥലം സ്ഥാനം എന്ന് പറയുന്നത് കൽബാണ്, ഹൃദയമാണ്. അപ്പം നിയ്യത്ത് വെക്കേണ്ടത് ഹൃദയത്തിലാണ്. ഒരാളെ പിന്നെ അവൈത്ത് സോമാദിൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അയാളെ ചിന്ത വേറെ എന്തോ ആണ്, അപ്പോൾ അയാൾ നിയ്യത്ത് ശരിയല്ല. മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന അമല്, അത് മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നിയ്യത്ത്. റമദാൻ മാസമാണ്, നാളെ സോമാണ്, ഫർളായ സോമാണ്, അത് ഞാൻ നോക്കുന്നു അള്ളാഹു തആലക്ക് വേണ്ടി എന്നുള്ളൊരു മനസ്സിൽ ആ ബോധ്യം കൊണ്ടുവരുന്നതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്തിൻ്റെ തലഫുള്ള് നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ള വിദഗ്ധാണ് എന്ന് പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം. ചില പിൽക്കാല പണ്ഡിതന്മാർ നിയ്യത്ത് മനസ്സിൽ കൊണ്ടുവരുന്നത് ആ നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത് ഹൃദയത്തിൽ കരുതുന്നതോടൊപ്പം അതിനെ ബലപ്പെടുത്തും എന്നൊക്കെ വീക്ഷണം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് വ്യക്തമായ തെളിവില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിയ്യത്തിൻ്റെ ഉച്ചാരണം എന്നത് ബിദഅത്താണ് എന്നത് സൂചിപ്പിക്കുന്ന പിന്നെ ഒരു ചെറിയ ക്ലാസ് നേരത്തെ എടുത്തിട്ടുണ്ട്. അത് ഞാനവിടെ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.